മുഖ്യമന്ത്രി മാത്രമല്ല അല്ലെങ്കിൽ ഒരു മന്ത്രി മാത്രമല്ല മന്ത്രിസഭ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തുകയാണ് മന്ത്രിസഭ ഒന്നാകെ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് എത്തി ജനങ്ങളെ നേരിട്ട് കാണുന്ന നവകേരള സദസ്സിൽ ജനങ്ങളിൽ നിന്ന് പരാതി സ്വീകരിക്കാൻ വിപുലമായ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത് കാത്തിരിപ്പ് കൂടാതെ പരാതി നൽകാൻ ആവശ്യമായ കൗണ്ടറുകൾ പ്രധാന വേദിയിൽ നിന്ന് മാറി സ്ഥാപിക്കും സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക കൗണ്ടറുകൾ ഉണ്ടാകും പരാതി നൽകേണ്ട രീതി കൗണ്ടറുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കും മന്ത്രിമാർ എത്തുന്നതിന് മുൻപ് 3 മണിക്കൂർ മുമ്പ് തന്നെ പരാതി സ്വീകരിച്ചു തുടങ്ങും മുഴുവൻ പരാതികളും സ്വീകരിച്ച ശേഷമേ കൗണ്ടറുകൾ അടയ്ക്കൂ പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന പരാതികളിൽ ഒരു മാസത്തിനുള്ളിൽ പരിഹാരമുണ്ടാകും സംസ്ഥാന തലത്തിലുള്ള പരാതികൾ 1.5 മാസത്തിനുള്ളിലും പരിഹാരമുണ്ടാകും പരാതികളിൽ പൂർണ്ണമായ വിലാസവും ഫോൺ നമ്പറും ഇമെയിൽ ഉണ്ടെങ്കിൽ ഐഡിയും നിർബന്ധമായും രേഖപ്പെടുത്തണം ഓരോ പരാതിക്കും രസീത് നൽകും സംസ്ഥാന തലത്തിൽ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ കൂടുതൽ സമയമെടുക്കുന്ന സാഹചര്യമാണെങ്കിൽ പരാതിക്കാരന് വിശദമായ ഇടക്കാല റിപ്പോർട്ട് നൽകണം ജില്ലാതലത്തിൽ തീരുമാനമെടുക്കുന്ന പരാതികൾ സമയബന്ധിതമായി തീർപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ജില്ലാതല വകുപ്പ് മേധാവിക്കായിരിക്കും പരാതി കൈപ്പറ്റുന്ന ജില്ലാതല ഉദ്യോഗസ്ഥർ പരാതി പരിശോധിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും കൂടുതൽ നടപടിക്രമവും സമയവും ആവശ്യമായ പരാതികളിൽ പരമാവധി 4 ആഴ്ചയാണ് സമയം കൊടുത്തിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പരാതിക്കാരന് ഇടക്കാല റിപ്പോർട്ട് നൽകും മറുപടി തപാലിലൂടെ നൽകും മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരെ മുഴുവൻ ഓരോ പൗരനും കാണാനുള്ള വേദിയാണ് ഒരുങ്ങുന്നത് പണ്ട് ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയിലെ പോലെ പൊതുജനങ്ങളുടെ പരാതി നിന്നുകൊണ്ട് വാങ്ങി അതിൻ്റെ സൈഡിൽ ഒരു ഷൂ വരച്ച് നൽകുകയല്ല ചെയ്യുന്നത് പകരം ഓരോ പരാതികളും സ്വീകരിക്കാൻ കൃത്യമായി ഉദ്യോഗസ്ഥന്മാരെ വിന്യസിച്ചിട്ടുണ്ട് ആ പരാതികൾക്ക് കൃത്യമായ പരിഹാരവും ഉണ്ടാകും സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും മന്ത്രിമാരെത്തും അല്ലാതെ ഇടതുമുന്നണിയുടെ എംഎൽഎമാരുള്ള മണ്ഡലങ്ങളിൽ മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലും എത്തും രാഷ്ട്രീയം നോക്കിയല്ല പരാതികൾ സ്വീകരിക്കുന്നത് പരാതിയുമായി വരുന്ന എല്ലാവരിൽ നിന്നും അത് സ്വീകരിക്കും അതിന് പരിഹാരവും ഉറപ്പു നൽകുന്നുണ്ട് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക